അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റ് റിപ്പയർ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത് സ്ക്രാപ്പ് നിന്ന് കിട്ടിയതാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ കുറേ മണ്ണൊക്കെ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതുപോലെ ഒരു സൈഡത്തെ സ്പീക്കർ അഴിച്ചെടുത്ത് അതുപോലെ വയറൊക്കെ ഡിസോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ സൈഡ് സ്പീക്കർ വയറ് കട്ടായി കിടക്കുകയാണ്, ബാറ്ററി ബൾജായിട്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ പാർട്സും ബോർഡും ഒക്കെ വേറെ സെപ്പറേറ്റ് ആക്കി മാറ്റി വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം, കാരണം ഇതിൻ്റെ മുകളിൽ കുറേ മണ്ണും ചെടിയൊക്കെ പറ്റി പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ബോർഡൊക്കെ ഒന്ന് അഴിച്ച് മാറ്റി വെക്കാം, സ്പീക്കർ സെപ്പറേറ്റ് എടുത്ത് വെക്കാം, അതിൻ്റെ സ്പോഞ്ച് ക്ലീൻ ചെയ്യണം. അതിൻ്റെ സ്പോഞ്ചിലൊക്കെ ഒരുപാട് ചളിയുണ്ടാവും, അപ്പോൾ അത് ക്ലീൻ ചെയ്ത് മാറ്റി വെക്കണം. സ്ക്രൂ നനച്ച് കഴിഞ്ഞാൽ തിരുമുടിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് സ്ക്രൂ എടുക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ സ്പീക്കർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, കണ്ടിന്യൂറ്റിയിൽ ഇട്ടുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം, വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ വയറ് ഇതുപോലെ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ സ്പീക്കർ ബ്ലൂടൂത്തിൻ്റെ മോഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, ബാറ്ററി വർക്കിംഗ് അല്ല, ബാറ്ററി ചാർജ്. അതുകൊണ്ട് നമ്മൾ ലിഥിയം അയൺ ബാറ്ററി വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. 18 mAh ലിഥിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിച്ചത്. ഉപയോഗിച്ചപ്പം ഓൺ ആവുന്നുണ്ട്, ലൈറ്റ് കത്തുന്നുണ്ട്, ഹീറ്റ് ആവുന്നില്ല, ബ്ലൂടൂത്ത് മോഡൽ നമ്പറൊക്കെ കാണിക്കുന്നുണ്ട്, കണക്റ്റ് ആവുന്നുണ്ട്. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പം ഓക്കെ, സൗണ്ട് കേൾക്കുന്നുണ്ട്, ഒരു പാട്ട് കേൾക്കുന്നുണ്ട്. അത് അയച്ച് മാറ്റി രണ്ടാമത്തെ സ്പീക്കർ എടുത്ത് കണക്ട് ചെയ്ത് നോക്കാം, രണ്ട് സ്പീക്കർ ഇതുപോലെ തന്നെ വർക്കിംഗ് ആണോ എന്ന് അറിയാം. ഓക്കെ, നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പാർട്സൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ അതിലൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഒരു സൈഡിലുള്ള പുറമെയുള്ള കേസിങ് ചൂടാക്കിയിട്ടായിരുന്നു ഇത് ക്ലീൻ ചെയ്തത്, ഉണക്കിയത്. അപ്പോൾ അതിൽ ഉരുകിപ്പോയി, അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള പുറമത്തെ ഒരു പീസാണ് ഉരുകിപ്പോയത്. ഓവർ ഹീറ്റ് കൊടുത്തപ്പം നമ്മൾ ഫിലമെൻ്റ് ബൾബ് വെച്ചിട്ടാണ് ഹീറ്റ് ചെയ്ത് കാണുന്നത്, കാരണം ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ട് വെയിൽ കിട്ടിയില്ല. വെയിൽ കിട്ടുന്നതിന് പകരം ഫിലമെൻ്റ് ബൾബ് വെച്ചിട്ട് അതിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് നമ്മൾ ഇൻക്യുബേറ്ററൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്ന പോലെയാണ് ഹീറ്റ് കൊടുത്തത്. ജസ്റ്റ് ഒന്ന് കണ്ണ് തെറ്റിയപ്പോഴത്തേക്കും അത് ഉരുകിപ്പോയി. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലുള്ള സ്പീക്കറും ബോർഡും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കൊണ്ടുവരാണ്. ഇതാണ് ആ ഉരുകിപ്പോയ പാർട്സ്, ഇതിൻ്റെ പുറമക്കൂടെ വരുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ, 3D പ്രിൻറ്റിങ്ങിന് എടുക്കുന്ന ഫിലമെൻ്റ് ഉണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ് അതിന് രണ്ടാമത് മോഡൽ വരുത്തുന്നത്. 3D പ്രിൻറ്റിങ്ങിന് എടുക്കുന്ന ഫിലമെൻ്റ് ആണത്, അത് സോൾഡറിങ് വെച്ച് ഉരുക്കിയിട്ടാണ് അതിനുള്ളിൽ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പെർമനൻ്റ് ആയിട്ടാണ് ചെയ്തുകൊടുക്കുന്നത്, ഇനി ഇത് അയക്കാൻ കഴിയില്ല. ത്രീ ഡി പ്രിൻറ്റിങ്ങിന് എടുക്കുന്ന ABS പ്ലാസ്റ്റിക് ആണ്, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പുറമെ കൂടെ ഉള്ള കേസിങ് ഉണ്ടാക്കിയെടുക്കുന്നത്. സോൾട്ടറിങ് വെച്ച് നല്ലോണം ഹീറ്റ് കൊടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ABS ഫിലമെൻ്റ് 3D പ്രിൻറ്റിങ്ങിന് എടുക്കുന്നത്. നമ്മളിത് നല്ലപോലെ ഉരുക്കി അതിൻ്റെ മുകളിൽ ഷേപ്പാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഏകദേശം. ഇനി ഇതിൻ്റെ മുകളിൽ പൊട്ടിയൊക്കെ ഇട്ടുകൊണ്ട് ചിലപ്പോൾ വൃത്തിയാക്കി എടുക്കേണ്ടി വരും, ക്ലീനായി കിട്ടണമെങ്കിൽ. നമ്മൾ തൽക്കാലം ഇതൊന്നും ചെയ്യുന്നില്ല. പിന്നെ ബാറ്ററി, സെയിം ബാറ്ററി കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ തൽക്കാലം ഇതിവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. ബാറ്ററി കിട്ടിക്കഴിഞ്ഞാൽ ഇതിനുള്ള ബാക്കി പണികളും കൂടി എടുത്തുകൊണ്ട് ക്ലീനാക്കി എടുക്കണം. ഇപ്പോൾ ഏകദേശം ഒക്കെ ഒരു ഷേപ്പായി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ലെഫ്റ്റ് സൈഡിലുള്ള സ്പീക്കർ ഫിറ്റ് ചെയ്യണം. ബാറ്ററി കിട്ടാത്തത് കൊണ്ട് നമ്മൾ തൽക്കാലം 18 mAh ലിഥിയം ബാറ്ററി വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്നും കൂടി അതിനോട് സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ഓണാക്കി കണക്ട് ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.